ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീനൂസ് വ്ളോഗ്സ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്, ഉഴുന്നു ബോണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് കഴുകിയെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉഴുന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 2 ഗ്ലാസോളം ഉഴുന്നുണ്ട്. ഈ ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് നന്നായി അരച്ചെടുക്കുക. വെള്ളമില്ലാതെ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാനിവിടെ ആദ്യത്തെ ബാച്ച് അരക്കുമ്പോൾ ഒരു 2 സ്പൂൺ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചിനും അതുപോലെ തന്നെ 2 സ്പൂൺ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. നല്ല തിക്കായിരിക്കണം ഈ ഒരു ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പിട്ട് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് വെച്ച ഈ ബാറ്റർ നമുക്കൊരു 3-4, 4-5 മണിക്കൂറോളം ഇത് ഒന്ന് പൊങ്ങാൻ വെക്കാം. അതിനുശേഷം ഈ ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാനായി ഒരു വലിയ സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഈ സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോ പിടികൾ ബോൾസുകളാക്കി ഈ ഉഴുന്ന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓരോ ബോൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഓരോ ബോളുകളാക്കി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ബോൾ എണ്ണയിലേക്ക് വീഴാൻ സഹായിക്കും. ഇത് ഏകദേശം ഒരു സൈഡ് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ മറു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും ഏകദേശം പാകമായി മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും ഊറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ബാക്കി വരുന്ന എല്ലാ മാവും ഇതേപോലെ തന്നെ ചെയ്തെടുത്ത് നമ്മുടെ സ്വാദിഷ്ടമായ ഉഴുന്ന് ബോണ്ട തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉഴുന്ന് ബോണ്ട. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു.